Namaskaram, welcome to our channel. Apo innu vannirikkunnathu nalla attipoli aayittu creative aayittu cheyedukkan pattuna oru plastic cover kondulla oru lamp inde design kaanichiran vendittana. Appo aavashyamayittulla saadhanangal idu polulla plastic cover eduthittund. Njan ippo ente kayil white color aanu eduthittullathu. Ningalku ede color aano illathu adu edukka. Pin idu polathe cello tape eduthittund. Idu polulla korchu thadiyulla kambi eduthittund. Ennalum flexible aayittulla oru kambi aato. Appo kambi eduthittund. Kathrigi eduthittund. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ നിങ്ങൾക്ക് എത്ര സൈസ് വേണോ അതിന് കണക്കായി നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാൻ ഒക്കെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ച് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് കണക്കായിട്ട് ഇതുപോലെ റൗണ്ടാക്കി എടുക്കാൻ പറ്റുന്ന എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു ഫ്ലവർ ഈ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെയ്യുന്നത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ടൈം ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു പാനിന് കണക്കായിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ല രീതിയിലൊന്ന് ലോക്ക് ചെയ്തിട്ട് ആ ഒരു ബാക്കി വന്ന കമ്പി ഇത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഒക്കെ ഡിസൈനിൽ നമ്മൾ ആ ഒരു കമ്പി ഒന്ന് ഒടിച്ചിട്ട് കറക്റ്റാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു കമ്പി വെച്ചിട്ട് ആ ഒരു കമ്പീൻ്റെ ഷേപ്പ് നല്ല രീതിയിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ചെയ്യണം കേട്ടോ അല്ലാണ്ട് അതിന് ശേഷം ഇനി കമ്പിയുടെ ആ ഒരു ഷേപ്പ് മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ഒരു കട്ട് ചെയ്തെടുക്കുന്ന പ്ലാസ്റ്റിക് കവർ വേസ്റ്റായി പോവും അപ്പം ആദ്യം ഷേപ്പ് നല്ല രീതിയിലാക്കിയെടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ചൊന്ന് വിട്ടിട്ട് അതിന് കറക്റ്റ് അളവിനെടുക്കാണ്ട് കുറച്ചൊന്ന് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആ ഒരു ഷേപ്പിന് കണക്കായിട്ട് അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാടങ്ങ് എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ഒരു സെൻറ്റിമീറ്ററൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ഷേപ്പ് കണക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒറ്റ ലെയർ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു കമ്പീൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു അളവ് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സെലോ ടേപ്പ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അറ്റത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് വലിയ പീസായി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒന്ന് ആ ഒരു ഷേപ്പ് ബെൻഡായിട്ട് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ ചുളിഞ്ഞും ഒടിഞ്ഞും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു സെലോ ടാപ്പ് കട്ടർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ജസ്റ്റ് നിസ്സാരമായിട്ട് കാർഡ്ബോർഡ് പീസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ കയറിയിട്ട് നോക്കാം അപ്പം ഓൾമോസ്റ്റ് നമ്മളിപ്പം കംപ്ലീറ്റ് ആ ഒരു സെലോ ടേപ്പ് കവർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ കമ്പി അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഒരു സൈഡ് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം ആ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഒരു ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ഒരു സൈഡ് മാത്രം ഒട്ടിക്കുക അതിനുശേഷം രണ്ടാമത്തെ സൈഡിൽ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം അതുപോലത്തെ എട്ട് പെറ്റൽസ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ കുറച്ചൊന്ന് നീറ്റ്നെസ്സൊക്കെ കുറച്ച് കുറവുണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ നമുക്കതൊന്ന് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾ ആ ഒരു റിസൾട്ട് വരുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കുറച്ച് തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത് അതിനൊക്കെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇനി ചെയ്യേണ്ടത് ആ ഒരു ബോട്ടിലിൻ്റെ താഴെഭാഗം കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം നമുക്ക് ഇതുപോലുള്ള ഒരു കോൺ ഷേപ്പ് വരുന്ന രീതിയിലുള്ള ഒരു ഷേപ്പാണ് വേണ്ടത് അതിന് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുപ്പി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിലുള്ള എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ കുറച്ചൊന്ന് കട്ടിയുള്ള ബോട്ടിൽ എടുക്കാൻ വേണ്ടി പ്രത്യേകം നോക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരു ഷേപ്പിലെ ആ ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലുള്ള ഗ്രീൻ കളർ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു പെറ്റൽസും നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു കുപ്പീൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ബേസിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിനൊക്കെ ഒരു കാരണമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നല്ല രീതിയിൽ ഓരോ പെറ്റൽസും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ വൺ ബൈ വൺ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ രണ്ട് ലെയറായിട്ടുള്ള ഫ്ലവറാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്ന് ഉള്ളിൽ വരുന്ന ലെയറിൽ മൂന്ന് ഇതളും ബാക്കി വരുന്നത് അഞ്ചതളം വെച്ചിട്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ നല്ല കവർ ചെയ്തിട്ട് നല്ലൊരു ഫ്ലവർ ഉണ്ടായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഒടിച്ചൊക്കെ കൊടുക്കുക പെറ്റൽസ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് കണക്കായിട്ട് എന്നിട്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോ പെറ്റൽസും വെച്ച് 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 ആ ഒരു കമ്പീൻ്റെ മുകളിലെ കൂടെ ഒട്ടിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ സെക്യൂർ ചെയ്തെടുക്കുക
ഇതൊട്ടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചുളിഞ്ഞൊക്കെ പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു കമ്പിയിൽ തട്ടിയിട്ട് നമ്മൾ പെറ്റൽസിൻ്റെ ആ ഒരു പേപ്പർ കവർ കീറാനോ അതുപോലെ നമ്മളെ ടാപ്പ് ഒന്ന് മുറിഞ്ഞു പോവാതിരിക്കാനൊക്കെ നോക്കുക. ഒരുപാട് കട്ട് ചെയ്തിട്ട് ടാപ്പ് ഒട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. കാരണം ഒരുപാട് കട്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഒരു ഒരു ഭയങ്കര ബൾക്കായിട്ടുള്ള പോലത്തെ ഒരു ഫീല് വരും. അപ്പം അതൊന്നും ഇല്ലാണ്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ. അപ്പം മാക്സിമം നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരു കാര്യം, കമ്പി കുറച്ച് ഒടിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പെറ്റൽസിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ചുളിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ആ ഒരു സെക്യൂരിറ്റി, നമ്മൾക്ക് ആ ഒരു കമ്പിയൊക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അത് നമ്മളെ ആ ഒരു കയ്യിലൊന്നും കൊണ്ട് മുറിയാതിരിക്കാനും ആ ഒരു ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എല്ലാ കമ്പിയും നമ്മൾ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഒന്ന് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ആ ഒരു ടാപ്പ് വെച്ച് തന്നെ ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ഒരു 3-4-5 പ്രാവശ്യം നല്ല രീതിയിൽ റൗണ്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു സ്റ്റെപ്പും കൂടി നല്ല രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്ലവറിൻ്റെ പരിപാടി നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇത്രയും വലിയ ഫ്ലവർ പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് അല്ല പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷിങ് സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു റിംഗ് ടൈപ്പ് സംഭവം കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാമറയിൽ ഫുള്ളായിട്ട് ആ ഒരു വീഡിയോ കിട്ടുന്നില്ല. ഫ്ലവറിൻ്റെ ആ ഒരു സൈസ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു സമയത്ത്. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. നല്ല അട്ടിപൊളിയായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല വലിയൊരു പൂവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യൂസ് കഴിഞ്ഞിട്ടില്ല, ഇത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടില്ല. നമ്മളിനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണ്, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും വലിയൊരു ഫ്ലവർ ഞാൻ എൻ്റെ ഒരു ക്രാഫ്റ്റ് ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് രാത്രി ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് ഞാൻ പറഞ്ഞു മുന്നേ, ഇതൊരു ലൈറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ലൈറ്റിന് ഇടേണ്ട ആ ഒരു കണക്ഷനും കാര്യങ്ങളും വയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു കുപ്പീൻ്റെ മുകൾ ഭാഗത്തേക്കൂടെ അതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലൂടെ കൈയിട്ടിട്ട് ആ ഒരു കുപ്പീൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഒരു ബൾബ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് ചൂടൊക്കെ ആയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കട്ടിയുള്ള കുപ്പി തന്നെ ആയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 1-2 പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞത് കുറച്ച് നല്ല കട്ടിയുള്ള കുപ്പി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം എന്നുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള ലൈറ്റൊന്നും നമ്മൾ ഒരുപാട് നേരം ഒന്നും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ അല്ലെ ആ ഒരു ഫംഗ്ഷനിങ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്കത് ആ ഒരു കുപ്പീൻ്റെ ഉള്ളിലേ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. അപ്പോൾ ഫൈനലി നമ്മൾ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ട്യൂബ് ലൈറ്റ് ഓഫാക്കിയിട്ടില്ല. അപ്പം ജസ്റ്റ് ഇതാണ് നമ്മൾ ലുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ്. ഭയങ്കര അട്രാക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു നീറ്റ്നെസ്സും പെർഫെക്ഷനും ഇല്ലാന്നുള്ളൊരു ഫീല് തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ തമാശ പറയല്ല, നിസ്സാരമായിട്ട് കളയുന്ന കുറച്ച് കമ്പിയും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറും കുറച്ച് സെലോ ടേപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പോൾ മറ്റൊരു നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സീ യു.